ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സഞ്ജു ലച്ചു കമ്മിങ് സൂൺ പ്രൊമോ റിവ്യൂലേക്ക് സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സ്വാതിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് സഞ്ജുനെയാണെന്ന് സംശയിക്കുകയാണ് ലച്ചു. ലച്ചു തന്റെ സംശയം സഞ്ജുവിനോട് പറയുന്നു. ലച്ചു മുത്തശ്ശനുമായി സംസാരിക്കുമ്പോൾ മുത്തശ്ശൻ പറയുകയാണ്, പാക്ക തലക്ക് പിടിച്ച് എവിടെയോ ഒരുത്തി കാത്തിരിപ്പുണ്ട്. തുടർന്ന് ക്ഷേത്രത്തിൽ സ്വാതിക്ക് വേണ്ടി ലച്ചു പ്രാർത്ഥിച്ചു കേൾക്കുമ്പോൾ അവിടേക്ക് വന്ന സഞ്ജന ലച്ചുമായി സംസാരിക്കുകയും സ്വാതി ഇനി ഒരിക്കലും ബെഡിൽ എഴുന്നേൽക്കില്ലെന്ന് പറയുകയുമാണ്. ഇത് കേട്ട് കണ്ണു നിറഞ്ഞ് ലച്ചു ക്ഷേത്രത്തിൽ നിന്ന് പോകുമ്പോൾ പുഞ്ചിരിച്ച് നോക്കി നിൽക്കുകയാണ് സഞ്ജന. തുടർന്ന് സഞ്ജുവിന്റെ അരികിലേക്ക് വന്ന ലച്ചു പറയുന്നു, അവളാ എന്നോട് പറഞ്ഞത് ചേച്ചി ഇനി ഒരിക്കലും ബെഡിൽ എഴുന്നേൽക്കില്ലാന്ന്. ഇത് കേട്ട് സഞ്ജു ഞെട്ടി നിൽക്കുമ്പോൾ ലച്ചു പൊട്ടിക്കരയുകയാണ്. തുടർന്ന് ലച്ചു സഞ്ജനയെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ ദേഷ്യത്തോടുകൂടി സഞ്ജു പറയുന്നു, സഞ്ജന എന്തിനു കുറ്റം പറയണം, അവള് നീ കരുതുന്നത് പോലെ ഒരു പെണ്ണല്ല. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി നിൽക്കുകയാണ് ലച്ചു. ശേഷം ഹോസ്പിറ്റലിലേക്ക് വന്ന സഞ്ജു സ്വാതിയുടെ അരികിലിരുന്ന് സംസാരിക്കുകയും സഞ്ജുവിന്റെ അരികിലേക്ക് ചേർന്നിരിക്കുകയുമാണ് സ്വാതി. സ്വാതിയെ ചേർത്ത് പിടിച്ചിരിക്കുന്ന സഞ്ജുവിനോട് ലച്ചുവിന്റെ വിവാഹാൽബം പോയതിനെ കുറിച്ച് വിഷമത്തോടുകൂടി സംസാരിക്കുകയാണ് സ്വാതി. ഇത് കേട്ട് ടെൻഷനോടുകൂടി ഇരിക്കുകയാണ് സഞ്ജു. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ നിൽക്കുന്ന കാഞ്ചനയോട് മുത്തശ്ശൻ പറയുന്നു, അമ്മൂനെ മംഗലശ്ശേരിയിൽ നിന്നും പറഞ്ഞുവിടാൻ പറ്റില്ല. അങ്ങനെ മുത്തശ്ശൻ ലച്ചുവിന്റെ നന്മകളൊക്കെ പറയുകയാണ്. എല്ലാം കേട്ട് വിഷമത്തോടുകൂടി മുത്തശ്ശന്റെ മുന്നിൽ നിൽക്കുകയാണ് കാഞ്ചന. വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.